वेलकम बैक एवरीवन, दिस इज हरीश फ्रॉम टेक टॉक। ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്യുക. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 15-നായിരുന്നു ആപ്പിൾ വാച്ച് സീരീസിലെ ലേറ്റസ്റ്റ് വേർഷനായ സീരീസ് 6 ഇറങ്ങിയത്. എക്സാക്ട്ലി 1 വീക്കിന് ശേഷമാണ് ഈ ആപ്പിൾ വാച്ച് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു അമീക്ക, നമ്മുടെ ഈ സ്റ്റോറിലെ അമിതാഭ് ഭായിയാണ് ഈ ഒരു റിവ്യൂ യൂണിറ്റ് എനിക്ക് തന്നത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള പോലെ ആപ്പിൾ ഇവൻറ്റിന് ശേഷം ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ്സ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോറുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഒരു അൺബോക്സിംഗ് എക്സ്പീരിയൻസ് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ആപ്പിൾ വാച്ച്. ആപ്പിൾ സീരീസ് 6 40mm വേർഷനാണ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇതിപ്പം പുതിയ സീരീസ് 6 ഇറങ്ങിയിട്ടുള്ള ബ്ലൂ എന്ന കളർ വേരിയൻ്റ് ആണ്. വാച്ചും ഒരു സിലിക്കൺ സ്ട്രാപ്പും ആണ് ഈ ബോക്സിനകത്ത് വരുന്നത്. നമുക്കറിയാം ഈ ഒരു സിലിക്കൺ സ്ട്രാപ്പ് കൂടാതെ സോളോ ലൂപ്പ് എന്ന പേരിൽ പുതിയൊരു സ്ട്രെച്ചബിൾ ബാൻഡും കൂടെ ആപ്പിൾ ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാൻഡ് തന്നെ 7 കളേഴ്സിൽ അവൈലബിൾ ആണ്. കൂടാതെ 5 കളേഴ്സിൽ ബ്രേഡഡ് ലൂപ്പ് എന്ന വേർഷനും ഇറക്കിയിട്ടുണ്ട്. അൾട്രാ തിൻ സിലിക്കോൺ ത്രെഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്ട്രെച്ചബിൾ ബാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലെതർ ബാൻഡ്സിലും 3 പുതിയ വേരിയൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നൈക്കി സ്പോർട്സ് ബാൻഡിലും പുതിയ വേരിയൻസ് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഇതിൻ്റെ ബാൻഡ് അൺബോക്സ് ചെയ്യാം. ഞാൻ ആദ്യം വിചാരിച്ചത് ആപ്പിൾ ഈ വാച്ചിൻ്റെ കൂടെ സോളോ ലൂപ്പും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പിന്നീടാണ് മനസ്സിലായത് അത് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കാശ് കൊടുത്ത് വാങ്ങിക്കണം എന്നുള്ള കാര്യം. ഇതുപോലുള്ള കാര്യത്തിൽ ആപ്പിൾ ഭയങ്കര മോശം ആറ്റിറ്റ്യൂഡാണ് കാണിക്കാറ്. ഓക്കെ, സ്ട്രാപ്പിൻ്റെ പാക്കേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പേപ്പേഴ്സ് ഇവിടെ കാണാം. ഒരു ബാൻഡിന് ഇത്രയും വലിയ മാനുവൽ എന്തിനാണ് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും അവർ ബ്രാൻഡിങ്ങും പാക്കേജിങ്ങും ഒരു രക്ഷയില്ല. താങ്ക്ഫുള്ളി ചെറിയ റിസ്റ്റ് ഉള്ളവർക്കായിട്ട് ഒരു എക്സ്ട്രാ ബാൻഡും കൂടെ ഈ ഒരു ബോക്സിനകത്ത് വരുന്നുണ്ട്. ആപ്പിൾ അവരുടെ പ്രൊഡക്ട്സിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ പറ്റി ഒന്നും പറയാനില്ല. ഇതിന് മുമ്പേ ഇറങ്ങിയ വാച്ചുകളിൽ വരുന്ന സെയിം ഡിസൈനും സെയിം സിലിക്കൺ സ്ട്രാപ്പ് തന്നെയാണ്. ഓക്കെ, വാച്ച് അൺബോക്സ് ചെയ്യാം. ആസ് യൂഷ്വൽ മുകളിൽ തന്നെ ഡിസൈൻ ബൈ ആപ്പിൾ കാലിഫോർണിയ എന്നുള്ള ഗ്രീറ്റിംഗ് കാർഡ് കാണാം. ഇതിൽ വാച്ചിൻ്റെ യൂസർ മാനുവൽ, അതുപോലെ വാച്ചിൻ്റെ ചാർജിങ്ങിനെ പറ്റിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ വാൾ ചാർജർ അഡാപ്റ്റർ എടുത്തു മാറ്റിയിരിക്കുന്നു. ഫ്യൂച്ചറിൽ ഇറങ്ങാൻ പോകുന്ന ആപ്പിൾ പ്രൊഡക്ട്സും ഇതേപോലെ ആയിരിക്കുന്നതാണ് റൂമേഴ്സ് ഉള്ളത്. ഇ വേസ്റ്റേജും കാർബൺ വേസ്റ്റേജും കുറക്കാനുള്ള ഒരു കോസിനായിട്ടാണ് ഈ ഒരു മൂവ്മെൻ്റ് എന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. കൂടാതെ മറ്റുള്ള എല്ലാ ഹൈ എൻഡ് ബ്രാൻഡുകളിലും ഇതേ റെസൊല്യൂഷൻ കൊണ്ടുവരുന്നതാണ് അറിയാൻ സാധിച്ചത്. ഓക്കെ, വാച്ചിനൊരു പേപ്പർ കവർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് റിമൂവ് ചെയ്യാം. ഇത് എന്ത് ടെക്നോളജിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ ഐഫോൺ അൺബോക്സ് ചെയ്ത സമയത്തും ബോക്സിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ തന്നെ ഫോൺ ഓണായി വന്നിരുന്നു. എന്തായാലും കൊള്ളാം, അടിപൊളി. നേരത്തെ പറഞ്ഞ പോലെ 40mm വെർഷനാണ്. ഇതിൻ്റെ 44mm വരുന്നുണ്ട്. ഞാൻ ഒരുപാട് ചെറുതായിരിക്കുന്നതാണ് വിചാരിച്ചത്, പക്ഷേ വളരെ നല്ലൊരു സ്റ്റാൻഡേർഡ് സൈസ് തന്നെയാണിത്. ഫിസിക്കലി ആപ്പിൾ വാച്ചസിൽ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ലെങ്കിലും വാച്ചിൻ്റെ പുറകുവശത്താണ് പുതിയ സെൻസേഴ്സ് വന്നിട്ടുള്ളത്. നോർമൽ ഹാർട്ട് റേറ്റ് സെൻസർ കൂടാതെ ബ്ലഡിലെ ഓക്സിജൻ ലെവൽ മെഷർ ചെയ്യാനുള്ള സെൻസറും കൂടിയാണ് പുതുതായി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ SpO2 റീഡിങ്ങിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന്. ലെഫ്റ്റ് സൈഡിലായിട്ട് സ്പീക്കർ വരുന്നുണ്ട്, റൈറ്റ് സൈഡിലായിട്ട് ഡിജിറ്റൽ ക്രൗണ്, മൈക്ക്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആക്ടിവിറ്റീസ് ലോഞ്ച് ചെയ്യാനുള്ള ബട്ടണും. ആപ്പിൾ വാച്ച് 5 സീരീസിലുള്ള പോലെ തന്നെ ECG മെഷർമെൻറ്റും ഈ ഒരു ഡിജിറ്റൽ ക്രൗണ് വെച്ചിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. സെല്ലുലാർ വേർഷനും GPS വേർഷനാണ് ഈ ഒരു വാച്ച് അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ളത് GPS വേർഷനാണ്. ഫോണുമായിട്ടുള്ള പെയറിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, വാച്ച് സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു റിസ്റ്റിന് ഈ ഒരു സൈസ് പെർഫെക്റ്റ് ആണ്. കുറച്ചുകൂടെ വലിയ റിസ്റ്റ് ഉള്ളവർക്ക് 44mm പോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ നിങ്ങൾക്ക് പുതിയ വാച്ച് ബാൻഡായ സോളോ ലൂപ്പ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസ്റ്റ് സൈസിന് പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ബാൻഡ് സെലക്ട് ചെയ്യാൻ ആപ്പിളിൻ്റെ സൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു PDF ഫയല് പ്രിൻറ്റ് ചെയ്ത് ബാൻഡ് സൈസ് മാച്ച് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആപ്പിൾ വാച്ചിൻ്റെ ഫേസിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് വാച്ച് സീരീസ് 5 20% ബ്രൈറ്റർ ആണ് ആപ്പിൾ വാച്ച് 6 ഡിസ്പ്ലേ. ഡയറക്റ്റ് സൺലൈറ്റിലും ഇപ്പോൾ ഡിസ്പ്ലേ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആപ്പിൾ വാച്ച് 5 അതിനകത്ത് തന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് അനുസരിച്ചിട്ടുള്ള വാച്ച് ഫേസസ് കസ്റ്റമൈസ് ചെയ്യാനും ഇപ്പോൾ സാധിക്കും. വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റിക്കാണെങ്കിൽ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള വാച്ച് ഫേസ് സെറ്റ് ചെയ്യാം. ഫോട്ടോഗ്രാഫിക്കാണെങ്കിൽ സണ്ണിൻ്റെയും മൂണിൻ്റെയും സ്റ്റാർ ഫീൽഡ്സിൻ്റെയൊക്കെ പൊസിഷനിങ് അറിയാൻ പറ്റുന്ന ലൂമി എന്ന ആപ്പിൻ്റെ സപ്പോർട്ടോട് കൂടി ചെയ്യാൻ സാധിക്കും. മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യാനുള്ള വാച്ച് ഫേസസും അവൈലബിൾ ആണ്. ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ്
ജോബ്സിൻ്റെ കാലത്തിൽ ആപ്പിൾ വാച്ച് ഒരുപാട് മുന്നേറിയിട്ടുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതുകൂടാതെ കുറേ കിഡിലൻ വാച്ച് ഫേസസ് പുതിയ ആപ്പിൾ വാച്ചിൽ വന്നിട്ടുണ്ട്. ഈ ഓരോ വാച്ച് ഫേസസും ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. വാച്ച് ഓയസിൽ പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോയ് സ്റ്റോറി വാച്ച് ഫേസും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ മിമോജീസ് ഉപയോഗിച്ച് വാച്ച് ഫേസസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലുള്ള ഒരുപാട് വാച്ച് ഫേസസ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുമായി കൊളാബറേറ്റ് ചെയ്തിട്ട് ആപ്പിൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യത്തിലും ആപ്പിൾ വാച്ച് സിക്സിൽ ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുണ്ട്. പുതിയ ആപ്പിൾ സിലിക്കൺ S6 ആണ് ഈ വാച്ചിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ. പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ വലിയൊരു അപ്ഗ്രേഡ് അല്ലെങ്കിലും ആപ്പിൾ വാച്ച് 5 ഇമ്പ്രൂവ്ഡ് പെർഫോമൻസ് ആണ് ഈ ഒരു വാച്ചിനുള്ളത്. അതുപോലെ ആപ്പിൾ 11 അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പും ഈ ഒരു വാച്ചിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇംപ്രൂവ്ഡ് സ്പേഷ്യൽ അവയർനെസ്, അതായത് ലൊക്കേഷൻ ബേസ്ഡ് സർവീസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ ആക്യുറേറ്റ് ആയിട്ട് ഡാറ്റ ട്രാക്ക് ചെയ്യാൻ ഈ ഒരു ചിപ്പിന് സാധിക്കും. ഇതിനു മുമ്പുള്ള ആപ്പിൾ വാച്ചിനെ അപേക്ഷിച്ച് 2.5 GHz നിന്നും 5 GHz വൈഫൈയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള വൈഫൈ കണക്ഷൻ ഈ ഒരു വാച്ചിന് സാധ്യമാവും. വാച്ച് ഓയസ് 7 പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റും വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5 വരുന്നത്. അതുപോലെ 32 GB ഓഫ് ഇൻറ്റേർണൽ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്ഡേറ്റ് വന്നത് ബാറ്ററി ചാർജിങ്ങിൻ്റെ കാര്യത്തിലാണ്. ചാർജിങ് ടെസ്റ്റിൽ 1 കൊണ്ട് 0-80%, അതുപോലെ 1.5 കൊണ്ട് 0-100 ചാർജ് ചെയ്യാൻ സാധിച്ചു. ആപ്പിൾ വാച്ച് 5 2 കൂടുതൽ ചാർജിങ്ങിന് എടുക്കുമായിരുന്നു. ബാറ്ററി പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഫുൾ ചാർജ് ചെയ്തിട്ട് 26 ഇപ്പോഴും 27% ബാറ്ററി റിമൈനിങ് ആണ്. അതും വാച്ചിലെ വൈഫൈയും ബ്ലൂടൂത്തും സ്ലീപ്പ് ട്രാക്കിങ്ങും എല്ലാ ഫീച്ചേഴ്സും ഓൺ ചെയ്തിട്ട് തന്നെയാണ് ഈ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവിധ ഫോൺ ചാറ്റിനും മെസ്സേജിനൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് റിപ്ലൈ കൊടുക്കാൻ വളരെ എളുപ്പമാണ്. സ്പീച്ച് ടു ടെക്സ്റ്റും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഐഫോണിലുള്ളതുപോലെ ഐ മെസ്സേജ്, ഇമോജീസ്, അതുപോലെ ആക്ഷൻസ് എല്ലാം ഇതുപോലെ വാച്ചിൽ നിന്ന് തന്നെ സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി കോൾ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ സ്റ്റോറിലെ അമീക്കേനെ വിളിച്ചു നോക്കാം. ഹലോ അമീക്ക, തിരക്കിലാണോ? ഓക്കെ ഓക്കെ. അതെ, നമ്മുടെ ആപ്പിൾ വാച്ച് 6 എന്നാണ് ഞാൻ വിളിക്കുന്നത്. നന്നായിട്ട് കേൾക്കാം അല്ലേ? ഓക്കെ, അടിപൊളി അടിപൊളി. സുഖം. അത് ഇതിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ അതിൻ്റെ കോൾ ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വിളിച്ചാൽ മതി. വാച്ച് ചെയ്യുന്നത് അത്രേ ഉള്ളൂ. പിന്നെ ഞാനിപ്പം മറ്റേ കാർ ഹോൾഡറിലിട്ടേക്കാം, ഞാൻ കാറിനകത്തുനിന്നാണ് വിളിക്കുന്നത്. അത് അകത്തെ ഒരു 50 cm ഡിസ്റ്റൻസേ ഉള്ളൂ. എന്തോ ഉണ്ടല്ലോ അല്ലേ? ആ, ഞാൻ ഓഫിലാണ്, വണ്ടി ഓഫിലാണ് ഇപ്പോൾ. ശരിയാ ശരിയാ അമിക, താങ്ക് യു. ടൈനി സ്പീക്കർ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ടുള്ള ഓഡിയോ ആണ് ഇതിലൂടെ കേൾക്കാൻ സാധിക്കുന്നത്. ECG ഫീച്ചേഴ്സും ആപ്പിൾ വാച്ച് 5 കൊടുത്ത പോലെ തന്നെ ഇതിലും അവൈലബിൾ ആണ്. ബട്ട് ആപ്പിൾ വാച്ച് സീരീസ് 6 കുറച്ചുകൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോ കാർഡിയോഗ്രാം അഥവാ EKG കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ ആട്രിയൽ ഫൈബ്രിലേഷൻ, അതായത് ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് റേറ്റ് ഉണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്തിട്ട് ആ ഒരു അനലിറ്റിക്സ് സ്റ്റോർ ചെയ്ത് വയ്ക്കും. കാരണം കാർഡിയാക്ക് ഇഷ്യൂസ് ഉള്ളവർക്ക് ഈ വാച്ച് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുന്നതാണ് FDA തന്നെ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ ആപ്പിൾ വാച്ചിലെ ഏറ്റവും ഹൈലൈറ്റഡ് ഫീച്ചർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബ്ലഡ് ഓക്സിജൻ മെഷർമെൻറ്റ് ട്രാക്കിംഗ് ആണ്. ഫോട്ടോ ഡയോഡ്സിൻ്റെ 4 LED ക്ലസ്റ്റേഴ്സ് ആണ് ഇതിനായി കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും പുറപ്പെടുവിക്കുന്ന റെഡ് ആൻഡ് ഗ്രീൻ ഇൻഫ്രാറെഡ് റേസ് ബ്ലഡ് വെസലിൽ നിന്നും റിഫ്ലക്ട് ചെയ്യുന്ന മെഷർമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് റീഡിങ്സ് എടുക്കുന്നത്. ബ്ലഡ് ഓക്സിജൻ ലെവലിലാണ് നമ്മുടെ ഓവറോൾ ബോഡിയുടെ വെൽനെസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നൊരു കൂൾ ഫീച്ചർ ഉള്ളത്, പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് സീസണിൽ അത്യാവശ്യമുള്ളതാണ് പ്രോപ്പറായിട്ടുള്ള ഹാൻഡ് വാഷിംഗ്. 20 എങ്കിലും എടുക്കണം എന്നാണ് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മേക്ക് ഷുവർ ചെയ്യാനുള്ള ഒരു കൗണ്ട് ഡൗൺ വാച്ച് ഫേസിൽ തെളിഞ്ഞു വരും. ഇതിനായിട്ടുള്ള ഹാപ്റ്റിക് ഫീഡ്ബാക്കും കിട്ടുന്നുണ്ട്. ഇത് വാച്ച് ഓയസ് 7 വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ് ആണ്. വെള്ളത്തിൻ്റെ ശബ്ദവും കൈകളുടെ മൂവ്മെൻറ്റും ട്രാക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഫീച്ചർ വർക്ക് ചെയ്യുന്നത്. ഞാൻ വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഒരുപാട് തവണ ഇത് ട്രൈ ചെയ്ത് നോക്കി, വളരെ ആക്യുറേറ്റ് ആയിട്ട് തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെയുള്ള ഫീച്ചേഴ്സ് സ്ലീപ്പ് ട്രാക്കിങ്, സൈക്ലിംഗ് ആക്ടിവിറ്റി ട്രാക്കർ, 1 ബ്രീത്ത് എക്സസൈസ്, പിന്നെ അഫ്കോഴ്സ് ആപ്പിൾ വാച്ചിനെ ഏറ്റവും കൂടുതൽ സ്പെഷ്യലാക്കുന്നത് ഇതിലെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആപ്സ് തന്നെയാണ്. ഫിറ്റ്നസ് പ്ലസ് എന്ന പേരിൽ പുതിയൊരു ഫിറ്റ്നസ് സർവീസും കൂടെ ആപ്പിൾ ഈ കഴിഞ്ഞ ഇവൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 10 വർക്കൗട്ട്സ് വേൾഡ് ക്ലാസ് ട്രെയിനേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി ചെയ്യാൻ സാധിക്കുന്നതാണ്. വർക്കൗട്ട് ട്രെയിനർ ടൈം മ്യൂസിക്, ഇതാണ് ഈ ഒരു ഫിറ്റ്നസ് സർവീസിൻ്റെ മെയിൻ ടാഗ് ലൈൻ. ഓരോ ആഴ്ചയിലും പുതിയ പുതിയ വർക്കൗട്ട്സ് ഈ ഒരു സർവീസിൽ അപ്ഡേറ്റ് ആയിട്ട് കിട്ടും. വർക്കൗട്ട് മ്യൂസിക്കിനും ഈ ഒരു സർവീസിനും വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് തന്നെ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 2020 എൻഡോട് കൂടിയിട്ട് ഈ ഒരു സർവീസ് അവൈലബിൾ ആയിരിക്കുന്നതാണ് ആപ്പിൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്.
ആപ്പിൾ വൺ എന്ന സ്കീമിനകത്ത് നമുക്ക് വേണ്ട പാക്കേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് വാച്ചിലെ മ്യൂസിക് കൺട്രോൾ ഇൻ്റർഫേസ്, വോയിസ് റെക്കോർഡിംഗ് ഫീച്ചർ, നമ്മുടെ ഓൺ മെമോജീസ് കസ്റ്റമൈസ് ചെയ്ത് വാച്ച് ഫേസ് ആയിട്ട് സെറ്റ് ചെയ്യാം, ലൈറ്റായിട്ടുള്ള കുറച്ച് ഗെയിംസും ഇതിനകത്ത് നമുക്ക് കളിക്കാം. അങ്ങനെ മൊത്തത്തിൽ ഒരു ആപ്പിൾ വാച്ച് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലിൽ തന്നെയാണ്. നമുക്കറിയാം ആപ്പിൾ വാച്ച് സീരീസ് സിക്സിൻ്റെ കൂടെ തന്നെ എസ് സി എന്നൊരു ലൈറ്റർ വേർഷനും കൂടെ ആപ്പിൾ ഇറക്കിയിട്ടുണ്ട്. മെയിൻ ഡിഫറൻസ് ആയിട്ടുള്ളത് അതിനകത്ത് ഇ സി ജി ഇല്ല, ബ്ലഡ് ഓക്സിജൻ മെഷർമെൻ്റ് ഇല്ല, ഹൈറ്റ് മെഷർ ചെയ്യുന്ന അൾട്ടിമീറ്റർ ആപ്പിൾ S5 ചിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അവൈലബിൾ അല്ല എന്നിവ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് ആപ്പിൾ വാച്ച് എസ് സിയും ഇറക്കിയിരിക്കുന്നത്. ആപ്പിൾ ചെയ്യുന്നൊരു നല്ല കാര്യം എല്ലാ പ്രൈസ് റേഞ്ചിലും അതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇപ്പോൾ അവർ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഏതായാലും നല്ലൊരു സൈൻ തന്നെയാണ്. ആപ്പിൾ വാച്ച് സീരീസ് സിക്സിൻ്റെയും എസ് സിയുടെ ഒക്കെ പ്രൈസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റോറിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാം. കൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ ടെക്ടോക്ക് ബൈ ഹരീഷ് എന്ന പേജും വിസിറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടെക്ടോക്ക്. ദിസ് ഈസ് ഹരീഷ് സൈനിങ് ഓഫ്.